വിനോദസഞ്ചാര ഭൂപടത്തിൽ, അതായത് ആഗോള വിനോദസഞ്ചാര ഭൂപടത്തിൽ ഏറ്റവും പ്രമുഖമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളം. ഈ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നത് ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ്. നമുക്കറിയാം, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഥമ ഗണനീയ ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന് പറയുന്നത് കുട്ടനാടാണ്. ആലപ്പുഴയുടെയും കുട്ടനാടിൻ്റെയും ഒക്കെ സൗന്ദര്യം നുകരുവാനുമായി ഈ ആലപ്പുഴയിലേക്ക് എത്തുന്ന ഒരു ആലപ്പുഴ ജില്ലക്കാരൻ എന്ന ഒരു കുട്ടനാടുകാരൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും വ്യക്തിപരമായി എനിക്കും പറയാൻ സാധിക്കും, തീർച്ചയായിട്ടും അവിടെ എത്തുന്നത് ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ്. സീസൺ ആകുമ്പോൾ അത് 10,000-ക്കണക്കിന് വിനോദസഞ്ചാരികളാണ് പ്രതിദിനം കുട്ടനാട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. ആ കുട്ടനാട്ടിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചതോടുകൂടി അവിടെ വിവിധ തരത്തിലുള്ള ഉപജീവന മാർഗങ്ങൾ, വ്യവസായങ്ങളൊക്കെ തഴച്ചു വളർന്നു. അതിലെ പ്രധാനപ്പെട്ട വ്യവസായ സംരംഭമായി മാറിയിരുന്നു ഹൗസ് ബോട്ടുകൾ, അതായത് ആഡംബര നൗകകൾ, അല്ലെങ്കിൽ ജല നൗകകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഹൗസ് ബോട്ട് യാത്ര എത്രത്തോളം സുരക്ഷിതമാണ് എന്ന തരത്തിലേക്കുള്ള ചില ചോദ്യചിഹ്നങ്ങളാണ് ഉയർന്നു വരുന്നത്. നമുക്കറിയാം, പണ്ടൊക്കെ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നത് വിരലിൽ എണ്ണാൻ കഴിയുന്ന ഹൗസ് ബോട്ടുകളായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ടക്കിംഗ് പോയിന്റിൽ മാത്രം, ഒരു കടവിൽ മാത്രം, അത് സീസൺ അല്ലാത്ത സമയങ്ങളിൽ നമ്മൾക്ക് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ കൂടി ഒന്ന് യാത്ര ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പള്ളാത്തുരുത്തിയിലും അതേപോലെ നെടുമുടിയിലും ഒക്കെ കാണാൻ സാധിക്കും. കൈനഗിരിയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് വളരെ ഹൗസ് ബോട്ടുകളുടെ കൃത്യമായ എണ്ണം, ഒരു പക്ഷേ എണ്ണിയാൽ തീരാത്ത അത്ര ചെറുതും വലുതുമായിട്ടുള്ള ഹൗസ് ബോട്ടുകളാണ് അതിൽ ഉള്ളത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു അവസരത്തിൽ ആണ് ഈ ഹൗസ് ബോട്ടുകൾ എത്രത്തോളം സുരക്ഷിതമാണ്, എത്രത്തോളം ഹൗസ് ബോട്ടുകളിൽ സുരക്ഷിതത്വം ഉണ്ട്, അല്ലെങ്കിൽ ഈ ഹൗസ് ബോട്ടുകൾ ഇറക്കുന്നതിൽ എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് പാലിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ തോന്നുംപടി എല്ലാവർക്കും ഹൗസ് ബോട്ടുകൾ ഇറക്കാൻ ആകുമോ, അല്ലെങ്കിൽ ഹൗസ് ബോട്ടുകൾ ഈ പുറന്തള്ളുന്ന മാലിന്യങ്ങൾ ഏത് രീതിയിൽ ശാസ്ത്രീയമായി സംസ്കരിക്കപ്പെടുന്നു, ഇത്തരം ഒട്ടനവധി ചോദ്യങ്ങളാണ് കുറേ വർഷങ്ങളായി വീണ്ടും വീണ്ടും ഇപ്പോൾ ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും നോക്കാൻ, അല്ലെങ്കിൽ ഇതൊന്നും നോക്കി ഇതിനു വേണ്ട പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ അധികൃതർ ശ്രമിക്കുന്നില്ല എന്ന ഒരു ദുഃഖകരമായ സത്യമാണ് നമുക്ക് അവശേഷിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. 13 പേരാണ് കഴിഞ്ഞ ദിവസം തലനാരിഴയ്ക്ക് ഹൗസ് ബോട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത്. കാരണം വ്യാഴാഴ്ച ഹൗസ് ബോട്ടിൽ തീപിടിച്ച് അപകടം ഉണ്ടായിരുന്നു. മുഹമ്മ എന്ന പ്രദേശത്ത്, മുഹമ്മ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന കായൽ പ്രദേശത്ത് ഹൗസ് ബോട്ടിന് ഓടിക്കൊണ്ടിരുന്ന, കായലിനെ നടുക്ക് വെച്ച് ഓടിക്കൊണ്ടിരുന്ന ഹൗസ് ബോട്ടിന് തീപിടിച്ച് 13 അംഗങ്ങളാണ് അതിനകത്തുണ്ടായിരുന്നത്. അവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഹൗസ് ബോട്ടുകളിൽ എങ്ങനെ ഈ കായലിൻ്റെ നടുക്കൊക്കെ വെച്ച് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടാകുന്നു, സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം അപര്യാപ്തമാണ് എന്ന കാര്യത്തിലേക്കൊക്കെ വെളിച്ചം വീശിയ ഒരു സംഭവം തന്നെയാണ് വ്യാഴാഴ്ച നടന്നത്. ആ ഒരു സംഭവത്തോടനുബന്ധിച്ച് മാധ്യമങ്ങളിലൂടെ മുന്നറിയിപ്പ് നൽകിയ ശേഷം പോലീസ് ഹൗസ് ബോട്ടിൽ ഒരു പരിശോധന നടത്തിയിരിക്കുന്നു. എന്നാൽ പിന്നെ ഒരു യാതൊരു പ്രശ്നവുമില്ല. ഹൗസ് ബോട്ടിൻ്റെ മുതലാളിമാരെ വിളിച്ച് പറഞ്ഞതിന് ശേഷം പോലീസ് പരിശോധന നടത്തിയിരുന്നെങ്കിൽ അവർക്ക് മാധ്യമങ്ങൾ ടി വി പോലും കാണുന്നതിന് മുമ്പ് അവർക്ക് ഹൗസ് ബോട്ട് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റാമായിരുന്നല്ലോ. എന്തൊരു പ്രഹസനമാണ് സജി എന്ന് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കാനുള്ളത്. കാരണം ഈ ചില വലിയ വലിയ വമ്പൻ ഹൗസ് ബോട്ട് മുതലാളിമാരും പോലീസുമായിട്ടൊക്കെയുള്ള ടൈപ്പുകൾ ഒക്കെ കുട്ടനാടുകാർക്കൊക്കെ അറിയാവുന്ന പരസ്യമാണ്. അത് തിരിച്ചും പറയാം നമുക്ക്. സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുമാതിരിപ്പെട്ട എല്ലാ വൃത്തികേടുകളും നടക്കുന്ന ചില ഹൗസ് ബോട്ടുകളും ഒക്കെ സ്വാഭാവികമായി ഹൗസ് ബോട്ട് സർവീസ് ഏജൻസികളൊക്കെ തന്നെ അവിടെയുണ്ട്. എല്ലാവരെയും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല. മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ഉപജീവനത്തിന് വേണ്ടി ഈ ഒരു തൊഴിലിൽ ഇറങ്ങിയിട്ടുള്ള പല ആളുകളുമുണ്ട്. അവരെയൊന്നും ഇകഴ്ത്തി പറയുകയുമല്ല. പക്ഷേ ഈ കള്ളനാണയങ്ങൾ, ഈ ഒരു വ്യവസായത്തെ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ചില കള്ളനാണയങ്ങളാണ്. അതിൽ യാതൊരു സംഭവവുമില്ല. മദ്യവും മദിരാക്ഷിയും ഒക്കെ യഥേഷ്ടം കിട്ടുന്ന ഹൗസ് ബോട്ടുകൾ ഉണ്ട് കുട്ടനാട്ടിൽ, ആലപ്പുഴയിൽ എന്ന കാര്യം നമ്മൾ പറയാം പകൽ പോലെ വ്യക്തമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. പക്ഷേ ഈ ഒരു പരിശോധന നടത്തുന്ന സമയത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ എന്തിനാണ് മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ട് ഒരു പരിശോധന നടത്തിയത്? ആ ഒരു പരിശോധനയാണ് പ്രഹസനമായിട്ടുള്ളതും. വെള്ളിയാഴ്ച മുതൽ പരിശോധന പോലീസ് നടത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിരുന്നു.
അപകടത്തിൽ നിന്ന് കൈക്കുഞ്ഞുങ്ങളടക്കം 13 പേർ വ്യാഴാഴ്ച രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ജില്ലയിൽ 1500 ഹൗസ് ബോട്ടുകളാണുള്ളത്. ഇതിൽ 700 ഹൗസ് ബോട്ടുകൾ മാത്രമാണ് ലൈസൻസ് ഉൾപ്പെടെയുള്ള നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അതായത് പകുതിയിൽ കൂടുതൽ ഹൗസ് ബോട്ടുകൾ, 1500 700 പോലും ഹൗസ് ബോട്ടുകൾ, 700 ഹൗസ് ബോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ നിയമവിധേയമായി പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇരട്ടിയാണ് പകുതിയിൽ കൂടുതൽ, അതായത് 60% ഹൗസ് ബോട്ടുകൾ പ്രവർത്തിക്കുന്നത് യാതൊരു നിയമങ്ങളും പാലിക്കാതെയാണ്, മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ്. പോലീസ് പരിശോധന നടത്തുമെന്നറിഞ്ഞതോടെ അനധികൃത ബോട്ടുകളിൽ ഭൂരിഭാഗവും സ്ഥലം വിട്ടു എന്ന ഒരു വാർത്ത കൂടി പറയേണ്ടതുണ്ട്. അപകടങ്ങൾ തുടർക്കഥയായിട്ടും സുരക്ഷാ സംവിധാനങ്ങളോ വിദഗ്ധരായ ജീവനക്കാരോ ഈ ഒരു ബോട്ടുകളിൽ ഉണ്ടാവാറില്ല. എല്ലാ വർഷവും ഹൗസ് ബോട്ടുകളുടെ ലൈസൻസ് പുതുക്കണം. സുരക്ഷാ കാര്യങ്ങളിൽ അടക്കം പരിശീലനം നേടിയ ജീവനക്കാർ മിക്ക ബോട്ടുകളിലുമില്ല. വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ബോട്ടുകളിൽ GPS സംവിധാനം കൊണ്ടുവന്നത്. ലൈസൻസ് ഉള്ള ബോട്ടുകൾക്ക് മാത്രമാണ് അത് അനുവദിക്കുക. എന്നാൽ അനധികൃത ബോട്ടുകൾ പിടിവീഴുമെന്ന് കണ്ടതോടെ GPS സംവിധാനം ഉദ്യോഗസ്ഥ ലോബി തന്നെ അട്ടിമറിച്ചു. ബോട്ടുകൾ ഇൻഷുർ ചെയ്യണമെന്ന നിയമവും ഇതുവരെ പൂർണ്ണമായും പാലിക്കപ്പെട്ടിട്ടില്ല. പ്രളയകാലത്തെ പ്രതിസന്ധികൾക്ക് ശേഷം ഹൗസ് ബോട്ട് മേഖലയിലെ അപകടങ്ങൾ ടൂറിസം രംഗത്തും ആശങ്ക സൃഷ്ടിക്കുകയാണ്. കാരണം പ്രളയം വന്നതിന് ശേഷം കുട്ടനാടിൻ്റെ ആലപ്പുഴയുടെ ടൂറിസം സാധ്യതകൾ, ടൂറിസം വ്യവസായം ഒന്ന് പച്ചപിടിച്ച് വരുമ്പോഴാണ് അടിക്കടി ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഹൗസ് ബോട്ട് അപകടങ്ങൾ. ഒരു കുട്ടനാടൻ ടൂറിസത്തെ, ആലപ്പുഴയുടെ പ്രകൃതി രമണീയമായിട്ടുള്ള ആലപ്പുഴയുടെ ടൂറിസത്തെ പിന്നോട്ടടിക്കുമോ എന്ന ആശങ്ക ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന, നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ആളുകൾ പങ്കുവെക്കുന്നത്. അധികാരികൾ അടിയന്തരമായി ഈ ഒരു വിഷയത്തിൽ ഇടപെടണം. കാരണം ലോകത്തിലെ തന്നെ സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഏക സ്ഥലമായ കുട്ടനാട്ടിൽ അവിടുത്തെ ബാക്ക് വാട്ടേഴ്സിലൊക്കെ പ്രകൃതിയുടെ, കുട്ടനാടിൻ്റെ ദൃശ്യഭംഗി, കുട്ടനാടിൻ്റെ വശ്യത, കുട്ടനാടിൻ്റെ മനോഹാരിത, അതേപോലെ തന്നെ കുട്ടനാടിൻ്റെ മാസ്മരികത, കുട്ടനാടിൻ്റെ പച്ചപ്പ്, കുട്ടനാടിൻ്റെ ജലവിധാനം, ഇതെല്ലാം കാണാനെത്തുന്ന ലോകത്തെമ്പാടുമുള്ള ടൂറിസ്റ്റുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ, വേണ്ട സുരക്ഷ ഒരുക്കേണ്ടത് നമ്മളുടെ കൂടി ബാധ്യതയാണ്, നമ്മുടെ കൂടെ കടമയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇതിൽ അധികാരികൾ അടിയന്തരമായി ശ്രദ്ധ പതിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്.